പ്രവാചകന്റെ ജഡം ഇല്ലേ, ജഡം മറ്റ് പ്രവാചകന്റെ ജഡം ഇല്ലേ, ജഡം മറ്റ് പ്രവാചകന്റെ ജഡം ഇല്ലേ, ജഡം മറ്റ് സാധാരണ ശരീരം പോലെ ജീർണിക്കുകയോ മണ്ണ് തിന്നുകയോ ഇല്ല. എന്നാൽ അതുകൊണ്ട് മാന്തി നോക്കാൻ പാടുള്ളോ, അവിടെ കവർ കഴുകി തുറന്നു നോക്കാൻ പാടുള്ളോ? ഇല്ല. അതുപോലെ ഇത് കത്തിച്ചു നോക്കാൻ പാടില്ല. ഇതിനെ പ്രവാചകന്റെ ജഡം ഇല്ലേ, ജഡം മറ്റ് പ്രവാചകന്റെ ജഡം ഇല്ലേ, ജഡം മറ്റ് പ്രവാചകന്റെ ജഡം ഇല്ലേ, ജഡം മറ്റ് സാധാരണ ശരീരം പോലെ ജീർണിക്കുകയോ മണ്ണ് തിന്നുകയോ ഇല്ല. എന്നാൽ അതുകൊണ്ട് മാന്തി നോക്കാൻ പാടുള്ളോ, അവിടെ കവർ കഴുകി തുറന്നു നോക്കാൻ പാടുള്ളോ? ഇല്ല. അതുപോലെ ഇത് കത്തിച്ചു നോക്കാൻ പാടില്ല. ഇതിനെ മിഅ്റാജി എന്ന് പറയുന്ന ഏറ്റവും പ്രശസ്തമായ മുഅ്ജിസത്ത് അങ്ങയുടെ ശരീരത്തോടുകൂടി, അങ്ങയുടെ ജഡത്തോടുകൂടി മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കും, അവിടെ നിന്ന് ഒന്നാമത്തെ ആകാശത്തിലേക്കും, അവിടെ നിന്ന് ഏഴാമത്തെ ആകാശം വരെയും, അവിടെ നിന്ന് പിന്നെ അർശും കുർസിയും ലൗഹും കലമും എല്ലാം വിട്ടുകടന്ന് സ്വർഗത്തിലൂടെ സഞ്ചരിച്ചു. അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ച എല്ലാ തലങ്ങളിലും ഒരു രാത്രിയിൽ നിന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് പോയി മടങ്ങി വന്ന് ആ സംഭവം പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദി ബറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിന എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു. ഇസ്റാ മിഅ്റാജ് പരിശുദ്ധ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട സംഭവം ആണ്.